മൊഡ്യൂൾ 4-ൽ പാർട്ട് സിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിംസൺ റൂള്. ഡെഫിനിഷൻ നോക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ബൈ 3 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 പ്ലസ് എക്സെട്ര എഫ് ഓഫ് എക്സ് എൻ വരെയാണ് പല നോക്കണ്ടേ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ട്രിപ്പിസോൾഡ് റൂൾ ആകുമ്പോൾ അല്ലേ ഫസ്റ്റും ലാസ്റ്റും ഉണ്ടായിരുന്നില്ല, 2, ബാക്കി എല്ലാ ടേമിനും 2 ആയിരുന്നു. പക്ഷെ സിംസൺ റൂൾ എങ്ങനെയാണ്, ഈവൺ നമ്പേഴ്സ് ആകുമ്പോൾ 2 ഓഡ് നമ്പർ ആകുമ്പോൾ 4 എങ്ങനെയാണ്, ഫസ്റ്റും ലാസ്റ്റും എന്തില്ല, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അതേപോലെ ഈവൺ നമ്പർ ആകുമ്പോൾ എന്താണ് അവിടെ 2 ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇവിടെ എച്ച് ആണ്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി മൈനസ് എ ബൈ എൻ. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. യു സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 ടു എസ്റ്റിമേറ്റ് ഇന്റഗ്രൽ 0 to 1 5 എക്സ് റേസ് ടു 4. ആദ്യം തന്ന ഇന്റഗ്രേഷൻ എടുത്ത് എന്താണ് 0 to 1 5 എക്സ് റേസ് ടു 4 ഡി എക്സ് ആണ്. ഇനി ഇവിടെ അറിയാം എന്താണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 × x⁴ ആണ്. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം അല്ലേ, അപ്പം എന്ന് തന്നിരുന്ന എത്രയാണ്, 4 ആണ്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി മൈനസ് എ ബൈ എൻ ആണ്. ബി എത്ര ഇവിടെ 1, എ എത്ര 0, എൻ എത്ര 4. അപ്പോൾ 1/4 ആണ് എൻ ഈക്വൽ ടു 0.25. ഇനി എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എ ആണ്, എ എത്രയുടെ 0 ആണ്. എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച്, ദാറ്റ് ഈസ് 0 + 0.25 ഈക്വൽ ടു 0.25. ഇനി എക്സ് 2 എന്ന് പറഞ്ഞാൽ എക്സ് 1 പ്ലസ് എച്ച് ആണ്. എക്സ് 1 എന്ന് പറഞ്ഞാൽ എത്ര, 0.25 + 0.25 എത്ര, 0.5 ആയി. ഇനി എക്സ് 3 എന്ന് പറഞ്ഞാൽ എക്സ് 2 പ്ലസ് എച്ച് ആണ്, എന്താണ് 0.5 + 0.25 0.75. ഇനി എക്സ് 4 എന്ന് പറഞ്ഞാൽ എക്സ് 3 പ്ലസ് എച്ച് ആണ്, എക്സ് 3 എത്രയാണ് 0.75 + 0.25 എന്തായി 180. ഈ 1 എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പം നമുക്കിവിടെ നിർത്താം, ഇത് എക്സ് 1 എക്സ് 2 ൻ്റെ വാല്യൂ നിർത്താം. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എന്താണ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ബൈ 3. ഫസ്റ്റ് വാല്യൂ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട്, ഇവിടെ എൻ എൻ 4, അപ്പോൾ എക്സ് 4 വരെ പോകണം, പ്ലസ് അല്ലെ അടുത്തത് എഫ് ഓഫ് എക്സ് 1 ആണ്. എക്സ് 1 എന്ന് പറയുമ്പോൾ ഓഡാണ്, അപ്പോൾ ഓഡിന് പുറത്തുണ്ടാവും 4 ഉണ്ടാവും. 4x1 + എഫ് ഓഫ് എക്സ് 2 എന്നാണ് ഈവൺ ആയതുകൊണ്ട്, ഏത് സഫിക്സ് എക്സ് 2 സഫിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഈവൺ ആയതുകൊണ്ട് 2 × f(x)2. ഇനി എഫ് ഓഫ് എക്സ് 3 ആണ്, സഫിക്സ് 3 ആയതുകൊണ്ട് ഇവിടെ 4 × f(x)3 പ്ലസ് ലാസ്റ്റ് എഫ് ഓഫ് എക്സ് 4 ആണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട, എഫ് ഓഫ് എക്സ് 4. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് നോട്ട് അറിയാം എത്രയാണ്, എക്സ് നോട്ടിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0 ഈക്വൽ ടു എന്താവും, 5 × x⁴ = 0. കാരണം എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 × x⁴ ആണ്. ഇനി എക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0.25. അപ്പോൾ എന്താവും, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് 0.25 എന്താവും, 5 × 0.25 ഹോൾ റേസ് ടു 4 എന്താവും, 5 × ഗുണിക്കുമ്പോൾ എന്താവും 0.00391. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.01953 കിട്ടും. ഇനി അടുത്തത് എക്സ് 2, എക്സ് 2 പറഞ്ഞാൽ 0.5 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ടു എഫ് ഓഫ് 0.5 ഈക്വൽ ടു 5 × 0.5 ഹോൾ റേസ് ടു 4. 5 × 0.5 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 0.0625. മൾട്ടിപ്ലൈ ചെയ്തിട്ടും 0.3125. ഇനി എക്സ് 3 ഈക്വൽ ടു 0.75 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 3 ഈക്വൽ ടു
എഫ് ഓഫ് 0.75 ഈക്വൽ ടു 5 × 0.75 ഓൾ റേസ് ടു 4. 5 × 7.5 പറഞ്ഞാൽ 0.3164 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 1.5820. ഇനി എക്സ് 4 = 1 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 4 = എഫ് ഓഫ് 1 എന്താവും 5 × 1⁴ എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് കിട്ടി. ഇനി എന്താ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഇൻറ്റഗ്രൽ 0 to 1 5x⁴ dx = എച്ച് എത്രയാണ് നമുക്കറിയാം 0.25/3. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 × 0.0153 + 2 × 0.3125 + 4 × 1.5820 + 5. ഇനി 0.25 3 ഡിവിഷൻ നടക്കുമ്പോൾ 0.0833. ഇനി 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.07812 + 0.625 + 6.328 + 5 ആഡ് ചെയ്യുമ്പോൾ 0.0833 × 12.0311 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.0026. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിംസൺ റൂൾ ഉപയോഗിച്ചിട്ടുള്ള ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, യു സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ 1 to 2 x · dx. ആദ്യം തന്ന ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ചെയ്ത 1 to 2 x · dx. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇനി എൻ തന്നിട്ടുണ്ട് 4. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് b − a/n. ബി എത്ര ഇവിടെ 2, എ എത്ര 1, എൻ 4. അപ്പോൾ എന്തായി 1/4 എന്നാൽ 0.25. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് എക്സ് നോട്ട്, എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എ ആണ്, എ എത്ര ഇവിടെ 1 ആണ്. ഇനി എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര, 1 + h എന്ന് പറഞ്ഞാൽ 0.5, ആഡ് ചെയ്യുമ്പോൾ 1.25. ഇനി എക്സ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, x1 + h, എക്സ് 1 എന്ന് പറഞ്ഞാൽ 1.25 + 0.25, എത്ര വരും 1.5. ഇനി x3 = x2 + h, x2 എന്ന് പറഞ്ഞാൽ 1.5 + 0.25, എത്ര 1.75. ഇനി x4 എന്ന് പറഞ്ഞാൽ x3 + h, എത്രയാണ് x3 1.7 + 0.25, എത്ര 2 കിട്ടി. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ b ആണ്. അപ്പോൾ x0, x3, x4 വരെ പോയാൽ മതി. അപ്പോൾ എന്താണ് സിംസൺ റൂൾ ഇക്വേഷൻ, ഇൻ്റഗ്രൽ a to b f(x) dx = h/3. അപ്പോൾ ഇവിടെ x4 അഥവാ f(x)4 പോലെ മതി. അപ്പോൾ f(x)0 + 4 × f(x)1 + 2 × f(x)2 + 4 × f(x)3 + f(x)4. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. x0 = 1 ഇംപ്ലൈസ് f(x)0 = f(1) = 1. ഇനി എക്സ് 1 എന്ന് പറഞ്ഞാൽ 1.25 ഇംപ്ലൈസ് f(x)1 = f(1.25) = 1.25. ഇനി എക്സ് 2 എന്ന് പറഞ്ഞാൽ 1.5 ഇംപ്ലൈസ് f(x)2 എന്ന് പറഞ്ഞാൽ f(1.5) = 1.5. x3 = 1.75 ഇംപ്ലൈസ് f(x)3 = f(1.75) എന്ന് പറഞ്ഞാൽ 1.75, കാരണം f(x) = x ആയതുകൊണ്ടാണ്. x4 = എന്താണ്, 2 ആണെങ്കിൽ ഇംപ്ലൈസ് f(x)4 = എന്താവും f(2) = 2y. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1 to 2 x dx = എച്ച് എന്ന് പറഞ്ഞാൽ 0.25/3
വൈ അല്ല എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ വണ്ണ് ഫോർ ഇൻറ്റു 1.25 പ്ലസ് 2 × 1.5 പ്ലസ് 4 × 1.7 പ്ലസ് 2. മറ്റേ ഇവിടെ ഡിവിഷൻ നടത്തുമ്പോൾ 0.0833 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 7 പ്ലസ് 2 വരും. 0.0833 ആഡ് ചെയ്യുമ്പോൾ 18 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.4999 വരും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. എറർ എസ്റ്റിമേറ്റ് ഫോർ സിംസൺ റൂൾ ഡെഫിനിഷൻ നോക്കാം. F raised to 4 is continuous and M is any upper bound for the value of modulus F raised to 4 on close interval A, comma B. Error എന്ന് പറയുന്നത് less than അല്ല B minus A by 180 into H raised to 4 into M. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഇൻറ്റഗ്രേഷനും നമ്മൾ സിംസൺ റൂൾ ഉപയോഗിച്ചുള്ള ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡിഫറൻസിനെ നമ്മൾ പറഞ്ഞ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എറർ എസ്റ്റിമേറ്റ് ഫോർ സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 ടു എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 4 ഡി എക്സ്. അപ്പോൾ തന്ന ഫംഗ്ഷൻ അത് എടുത്ത് ചെയ്താൽ അല്ലാണ്ട് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 4 ഡി എക്സ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 എക്സ് റേസ് ടു 4 ആണ്. ഇനി ആദ്യം നമുക്ക് തന്നിക്കണ എൻ 4 എന്നിക്കണ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി മൈനസ് എ ബൈ എൻ. ബി എത്രയാണ്? 1, എ 0, എൻ 4. അപ്പോൾ എന്താ? 1/4. 1/4 എന്നാൽ 0.25. ഇനി എഫ് ഓഫ് എക്സ് തന്നിക്കണ 5 × x⁴. നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർത്ത് ഡെറിവേറ്റീവ് വരുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി? 20x³ ആയി. സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ 60x² ആയി. തേർഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 120x ആവും. ഫോർത്ത് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 120 ആവും. ഓക്കെ, ഇക്വേഷൻ അറിയാലോ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടി എൻ എന്ന് പറഞ്ഞാൽ n × x⁻¹ ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എനി അപ്പർ ബൗണ്ട്. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് എക്സിൻ്റെ അല്ല വാല്യൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താവും? 120 കിട്ടും. ഇനി എന്താ, എ കിട്ടി, ബി കിട്ടി, എന്താ എന്നും കിട്ടി അല്ല, എച്ചും അറിയാം, അപ്പോൾ എമ്മും ആയി. എന്തായാലും ഇനി ഇക്വേഷനിലേക്ക് കൊടുക്കുക. എറർ എന്ത് വരും? ഇ എസ് ലെസ് താൻ ഓർ ഈക്വൽ ടു എന്ത ഇക്വേഷൻ? ബി മൈനസ് എ ബൈ 180 × h⁴ × m. ഇനി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, എ എന്നാണ് 0 ആണ്, ബൈ എന്താ 180 × ഇനി എച്ച് എന്നാണ് 0.25 ഓൾ റേസ് ടു 4 × 120. ഇനി ലെസ് താൻ ഓർ ഈക്വൽ ടു 1/180 × ഇത് 0.003906 × 120. ഇനി സിംപ്ലിഫൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0.46875 ഓൾ ഡിവൈഡഡ് ബൈ 180. അപ്പോൾ ഡിവിഷൻ ചെയ്താൽ 0.002604. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എറർ എസ്റ്റിമേറ്റ് ഫോർ സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ 1 to 2 x dx. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ വാല്യൂ അറിയാം, 1 to 2 x dx ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. ഇനി എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 2, ഇനി എന് 4. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ ബി ഇവിടെ 2, എൻ്റെ വാല്യൂ 1/4. എന്തായി? അഗെയിൻ 1/4 ആയി. ഇനി എന്ത് ചെയ്യുക? എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തണം. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ഇനി ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്തായി? 1 ആയി. ഇനി സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 1 ഡെറിവേറ്റീവ് 0 ആണ്. തേർഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയി. ഫോർത്ത് ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴും എന്തായി? ഇത് 0 ആയി. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ എറർ എന്താവും? ഇ എസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ബൈ
180 × h⁴ m. ഇനി വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ബി എത്രയാണ്? 2 − 1/180 × h എന്ന് പറഞ്ഞാൽ 1/4 ഓൾ റേസ്ഡ് ടു 4. എമ്മിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് പിന്നെ ഈ വാല്യൂ മൊത്തം എന്തായി? 0 ആയി. ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ അതോടെ ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി.